ഈ എമറാൽഡ് മാർബിൾസിന്റെ ഷോറൂം നമ്മളുടെ ഈ നാടിന് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും നിറഞ്ഞ കൈയ്യടികളോട് കൂടിയിട്ട് നമുക്ക് വരവേൽക്കാം. നമ്മുടെ നാടിന്റെ സ്നേഹം തീർച്ചയായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കാം. യെസ്, നാദക ഇപ്പോ നമുക്ക് മുൻപിലേക്ക് ഇറങ്ങുന്നു. നാദക യെസ്, നമ്മുടെ പ്രിയപ്പെട്ട താരം നാദക ഇപ്പോ നമുക്ക് മുൻപിൽ. ഇനി മാളവിക, മാളവികയും കൂടിയുണ്ട്. മാളവിക കൈയടി പോരാ, കൈയടി പോരാ, യെസ് കൈയടിക്ക്. യെസ്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം മാളവിക ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എമറാൾഡ് മാർബിൾസിന്റെ ക്ഷണം സ്വീകരിച്ച് സാസ്താംകോട്ടയുടെ നടുമുറ്റത്തേക്ക്, നമ്മുടെ എമറാൾഡ് ഗോൾഡിന്റെ എമറാൾഡ് മാർബിൾസിന്റെ മുറ്റത്തേക്ക് വരികയാണ്. നല്ലൊരു കൈയടി രണ്ടുപേർക്കും. യെസ്, നടുക്ക ഇതിന്റെ എല്ലാത്തിന്റെ ഉദ്ഘാടനം നിർമ്മിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാര് ആണ് ഇതിനെല്ലാം തുടങ്ങി വെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് തുടങ്ങേണ്ടത് പ്രാർത്ഥനയോട് കൂടി തുടങ്ങേണ്ടത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ സാധാരണ പറയാറില്ല, നമ്മൾ ഈ സെലിബ്രിറ്റീസ് ചെന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആംഗിൾ നമ്മളെ എങ്ങനെയായിരിക്കും, നമ്മളുടെ കോലം എന്തായിരിക്കും എന്നുള്ള ചിന്തയും കൊണ്ടായിരുന്നു നമ്മൾ കേട്ടത്. പക്ഷെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ എന്റെ മോളുടെ സ്ഥാപനം ഗംഭീരമാകണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പ്രാർത്ഥന ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും അങ്ങനെ സംഭവിക്കട്ടെ. അറിയണെക്കുറിച്ച് പറയായിരുന്നു. അതായത് നാദക തൊട്ടതെല്ലാം പൊന്നാണ്. അങ്ങനെ തൊട്ട ഒരു മുത്ത് ഇവിടെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നാദകയുടെ പടത്തിന് വേണ്ടിയിട്ട് ട്രാക്ക് വഴിയാണ് അവ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കഥ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി നാദക ഇന്ന് ഇവിടെ തൊടാൻ പോവുകയാണ് നമ്മുടെ എമറാൾഡ് മാർബിൾസ്. ഇത് ഞാനെന്താ ഗസ്റ്റായിട്ടൊന്നുമില്ല, ഇത് ഒരു കുടുംബത്തിലെ ഫംഗ്ഷനാണ്. എന്റെ മകന്റെ ഓണറായിട്ടുള്ള അനസ് എനിക്ക് എന്റെ സ്വന്തം സഹോദരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹത്തില് സ്വന്തം കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഒന്നും മാത്രമല്ല, അതായത് ഞാൻ എന്റെ ഗസ്റ്റായിട്ട് പോയിട്ടില്ല, ഗസ്റ്റായിട്ട് ഇവരൊക്കെ എന്റെ ഗസ്റ്റ്. എത്രമാത്രം സ്നേഹത്തോടെയാണ് ഇങ്ങനെ ഒരു ഇപ്പൊ അനസിന്റെ വളർച്ചയുടെ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞുള്ളൂ. അനസിന്റെ ഏറ്റവും പുതിയ പ്രസ്ഥാനമാണ് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പം ശാസ്താംകോട്ടയിലേക്കാണ് വരുന്നത്. പ്രസ്ഥാനം ഒരു വൻ വിജയമാകട്ടെ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. യെസ്, ശാസ്താംകോട്ടയ്ക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വീടിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി എമറാൾഡ് മാർബിൾസിന് ഈ ശാസ്താംകോട്ടയിൽ നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. ഒരു പുതിയ തുടക്കമാണ് നമുക്ക് എല്ലാവർക്കും.